ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പത്തിരിയുടേതാണ്. ഈ പത്തിരി നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടിയും റവയും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നോക്കിയാലോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട റവ 1/2 കപ്പാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് റവയാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്ക് അരിപ്പൊടി അടുപ്പിൽ വെച്ച് വാട്ടിയെടുക്കുകയൊന്നും വേണ്ട, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ അരിപ്പൊടി നമ്മൾ വാട്ടുമ്പോഴാണ് കറക്റ്റ് അളവൊക്കെ നോക്കുക. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല, കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാകം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു സോഫ്റ്റ് ഡഫാക്കി എടുക്കുക. അതിനായിട്ട് ആവശ്യമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു എണ്ണ ചേർത്തിട്ട് നമ്മൾ ചൂടോടുകൂടി നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, കയ്യിലേക്ക് അധികം ചൂടറിയില്ല. അപ്പോൾ 2 കൈയിലും എണ്ണയാക്കിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കുഴച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. നമുക്ക് എളുപ്പമായിരിക്കും, എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ അങ്ങനെ ചൂടറിയില്ല. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് വാട്ടിയെടുക്കുന്നതല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ റവയും ചേർത്തത് കൊണ്ട് തന്നെ മാവ് ഒട്ടും ടഫായിരിക്കില്ല. നമുക്ക് കറക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അരിപ്പൊടി കൊണ്ടാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം അങ്ങനെയൊക്കെ ഉണ്ട്. റവ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യത്തിനുള്ള ടൈറ്റ് അതിന് കിട്ടും. ഇനി ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം നമുക്ക്. ഇനി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ റാപ്പ് വെച്ചെടുക്കുക. അല്ലാതെ വെച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. റാപ്പ് വെച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടും കിട്ടും, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ട് വരികയും ചെയ്യും. എപ്പോഴും അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും എനിക്ക് ആദ്യം പത്തിരിയൊന്നും ഉണ്ടാക്കാൻ കിട്ടില്ലായിരുന്നു. ഇതുപോലെ വയ്ക്കുമ്പോൾ സ്റ്റിക്കായി പോകുമായിരുന്നു, എപ്പോഴും ഒരു പാകം കിട്ടില്ല. പക്ഷെ നമ്മുടെ മാവിന് ഒരല്പ പാകക്കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ റാപ്പ് വെച്ച് ചെയ്യുമ്പോഴും നമുക്കത് അറിയാൻ പറ്റില്ല. കണ്ടില്ലേ എത്ര പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും, ഒട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മളിത് നേരിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, സാധാരണ പത്തിരി പോലെ. അരിപ്പൊടി നല്ലതുപോലെ വേവണം, അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യുക. 2 സൈഡ് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ പതിയെ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. പതിയെ ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് പതിയെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും പ്രസ് ചെയ്യുമ്പോഴത്തേനും നല്ലതുപോലെ പൊങ്ങി വരും. പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുക. കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് റവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുക. അപ്പോൾ ഇനി പത്തിരി ഉണ്ടാക്കാൻ കിട്ടില്ല എന്നാരും പറയരുത്, റവ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റായിട്ട് അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് പത്തിരി കിട്ടും. തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.